അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുലാസത്തുൽ ഫിഖ്ഉൽ ഇസ്ലാമി ഭാഗം 2, ക്ലാസ് 73. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഷുറൂത്തു സൗമി, നോമ്പിന്റെ ഷർത്തുകൾ. ഷുറൂത്തു സൗമി അർബഅത്തുൻ, നോമ്പിന്റെ ഷർത്തുകൾ നാലെണ്ണമാണ്. അൽ ഇസ്ലാമു, ഒന്ന് മുസ്ലിം ആവുക. വൻ നഖാഉ, രണ്ട് ഹൈള്, നിഫാസിനെ തൊട്ട് ശുദ്ധിയാവുക. മൂന്ന് വൽ അഖ്ലു, ബുദ്ധി ഉണ്ടാവുക. ജമീ അൻ നഹാരി, പകൽ മുഴുവനും, പകൽ മുഴുവനും ബുദ്ധി ഉണ്ടാവുക. വ കൗനുൽ വഖ്തി ഖാബിലല്ലി സൗമി, നാലാമത്തേത് കൗനുൽ വഖ്തി, സമയമാവുക. ഖാബിലല്ലി സൗമി, നോമ്പിനെ സ്വീകരിക്കുന്നതാവുക. അപ്പൊ ഈ നാല് ഷർത്തുകളാ. അപ്പൊ ഫല വിർത്തദ്ദ, ഒരുത്തൻ മുർത്തദ്ദായി, ഔ ജുന്ന, അല്ലെങ്കിൽ ഭ്രാന്തനായി, ഔ ഹാലത്ത്, അല്ലെ ഹൈലുകാരിയായി, നുഫസത്ത്, അല്ലെ ഔ നുഫിസത്ത്, അല്ലെങ്കിൽ നിഫാസുകാരിയായി. ഫീ ലഹലത്തിൻ മിനൻ നഹാരി, പകലിൽ നിന്നുള്ള ഒരു സെക്കൻഡ്. അപ്പൊ പകലിൽ നിന്നുള്ള അല്പസമയം ഒരാൾ ഭ്രാന്തനായി, അല്ലെങ്കിൽ മുർത്തദ്ദായി, ഹൈലുകാരിയായി, നിഫാസുകാരിയായി എങ്കിൽ ബത്തല സൗമു, നോമ്പ് ബാത്തിലാണ്. ഇനി വലായബത്തുലു, നോമ്പ് വാത്തിലാവുകയില്ല. ബിൽ ഇഹ്മ, ഈ ബോധക്ഷയം കൊണ്ട് നോമ്പ് വാത്തിലാവുകയില്ല. ഇല്ല ഇതാ തഅദ്ദാ ബിഹി, അതുകൊണ്ട് അതിരിവിട്ട് കടന്നാലൊഴികെ. ബോധക്ഷയം ഉണ്ടായത് എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ടാണ്, ഇവനിൽ നിന്നുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അങ്ങനെയായാലൊഴികെ. അവിസ്തവറക ജമീ അൻ നഹാരി, അല്ലെങ്കിൽ പകൽ മുഴുവനും ബോധക്ഷയം ഉണ്ടായി, അങ്ങനെ ആയാലൊഴികെ. അപ്പൊ പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടായാൽ അവന്റെ നോമ്പ് സഹിയാവുകയില്ല, അല്ലെങ്കിൽ അവന്റെ നോമ്പിന് യാതൊരു കുഴപ്പമില്ല. ഇനി വലാബിൻ നൗമി, ഉറക്കം കൊണ്ടും നോമ്പ് വാത്തിലാവുകയില്ല. ഒരാള് പകല് മുഴുവൻ ഉറങ്ങി എങ്കിൽ നോമ്പ് വാത്തിലാവുകയില്ല. വൈ നിസ്തഗ്രക ജമീ അഹു, പകൽ മുഴുവനും ഉറങ്ങിയാലും, ഒരാള് പകല് മുഴുവൻ ഉറങ്ങി എങ്കിലും അദ്ദേഹത്തിന്റെ നോമ്പിന് യാതൊരു പ്രശ്നവുമില്ല. വ അയ്യാമുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ ദിവസം. വ തശ്രീഖി, അയ്യാമത്ത് തശ്രീഖിന്റെ ദിവസം, അതായത് ദുൽഹിജ്ജ 11, 12, 13 തീയതികളിൽ. അപ്പോൾ ഈ അഞ്ച് ദിവസം, പെരുന്നാൾ ദിവസവും അതേപ്രകാരം അയ്യാമത്ത് തശ്രീഖിന്റെ 3 ദിവസവും. ലാ തഖബലു സൗമ, ആ ദിവസം നോമ്പിനെ സ്വീകരിക്കുകയില്ല, അന്ന് നോമ്പ് പറ്റാതെ സ്വീകരിക്കുകയില്ല. ഫയഹ്റുമു ഫീഹ, ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ ഹറാമുമാണ്. നോമ്പനുഷ്ഠിച്ചാൽ സ്വീകരിക്കുകയുമില്ല, നോമ്പനുഷ്ഠിക്കൽ ഹറാമുമാണ്. വലാ യസിഹു, സഹിയാവുകയുമില്ല. അപ്പൊ നോമ്പിനെ സ്വീകരിക്കാൻ പറ്റുന്ന ദിവസമാവണം, നോമ്പിനെ സ്വീകരിക്കുന്നതാവണം, അതായത് നോമ്പിനെ സ്വീകരിക്കുന്ന സമയമാവണം എന്ന് പറഞ്ഞു. അപ്പൊ പെരുന്നാൾ ദിവസം നോമ്പ് നോറ്റാൽ നോമ്പ് സഹീഹല്ല, അതിനെ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഫലാ വ അയ്യാമുൽ ഈദൈനി വ തശ്രീഖി, രണ്ട് പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖിന്റെ ദിവസം. ലാ തഖബലു സൗമ, നോമ്പിനെ സ്വീകരിക്കുകയില്ല. ഫ യഹ്റുമു ഫീഹ, ആ ദിവസത്തിൽ നോമ്പ് ഹറാമാകും. വലാ യസിഹു, നോമ്പ് സഹീഹാവുകയുമില്ല. വകദാ, ഇപ്രകാരം തന്നെ, യഹ്റുമു സൗമ, നോമ്പ് ഹറാമാകും. വലാ യസിഹു, സഹീഹാവുകയുമില്ല. ആർക്ക്? ലി ഗൈരി വിർദിൻ, പതിവായി നോൽക്കുന്ന ആളല്ലാത്തവർക്ക്. വ നദിരി, നേർച്ചയല്ലാത്തതും. വ കഫാറത്തിൻ, കഫാറത്തല്ലാത്തതും. വ ഖളാഇൻ, ഖളാ അല്ലാത്തതും. വലവ നഫിലിൻ, ആ ഖളാഇ നഫിലിനെ തൊട്ടാണെങ്കിലും ഇതൊന്നും അല്ലാത്തത്. അപ്പം സാദാ പതിവായിട്ടുള്ളതോ നേർച്ചയോ കഫാറത്തോ ഖളാഓ അല്ലാത്ത നോമ്പ് സഹീഹാവുകയില്ല. യൗമ ശക്കി, ശക്കിന്റെ ദിവസം. ശക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഷഅബാൻ 30. മാസപ്പിറവി കണ്ട് എന്നത് വ്യാപകമായി, പക്ഷേ സ്ഥിരപ്പെട്ടിട്ടില്ല. അതിനാണ് ശക്കിന്റെ ദിവസം എന്നറിയുക. അപ്പൊ ആ ദിവസം നോമ്പ് നോൽക്കാൻ പറ്റൂല, നോമ്പ് നോൽക്കല് ഹറാമാണ്. ഈ നോമ്പുകൾ ഒഴികെ, ഏത്, ഒരാള് പതിവായിട്ട് ഇങ്ങനെ നോറ്റുപോരുന്നുണ്ട്, അല്ലെങ്കിൽ നേർച്ച ഉണ്ട്, കഫാറത്തുണ്ട്, കലാ ഉണ്ട്, ഇതൊഴികെ വേറൊരു നോമ്പ് ആ ദിവസം പറ്റൂല. വബഅദ നിസ്ഫി ഷഅബാൻ, അതേപ്രകാരം തന്നെ ഷഅബാൻ പകുതിക്ക് ശേഷവും നോമ്പ് നോൽക്കൽ ഹറാമാണ്. മാലം യസിൽഹു ബിഹി, പതിനഞ്ചിനോട് ചേരാത്ത കാലത്തോളം, പതിനഞ്ചിനോട് ചേരാത്ത കാലത്തോളം. 15, മുമ്പത്തെ 15 നോറ്റി, അതിന് ശേഷമല്ല. ആദ്യത്തെ 15 നിന്ന് നോറ്റിട്ടില്ല, പിന്നീട് നോൽക്കുക പറ്റൂല. വബഅദ നിസ്ഫി ഷഅബാന, ഷഅബാൻ 15 ശേഷം. എപ്പോൾ? മാലം യസിൽഹു ബിഹി, ആ 15 ചേരാത്ത കാലത്തോളം. ഇനി വൈദാ വസല, ഈ 15 ചേർന്നാലോ? ഫലാ യഹ്റുമു, ഹറാമുമില്ല. 15 മുമ്പൊക്കെ നോറ്റിട്ടുണ്ട്, 15 വരെ നോറ്റിട്ടുണ്ട്, അതിന് ശേഷവും നോൽക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അതൊന്നും ഇല്ലാതെ ഷഅബാൻ 15 വരെ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല, അതിനുശേഷം വെറുതെ എങ്ങനെ നോമ്പ് നോൽക്കുക?
അത് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് കവാവ് വീട്ടാനുണ്ട്, അങ്ങനെയാണെങ്കിൽ വേഗം നോറ്റ് വീട്ടുക തന്നെ വേണം. ഇൻഷാല്ലാ ഇനി നോമ്പിന്റെ ഫർളുകളാണ്, അത് പിന്നീട് പറയാം. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.